ചാറിങ് സൗകര്യം എല്ലാം കൂടി ആയി ഹൈസ്കൂള് കോളേജ് അന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ചാൽ ആശുപത്രി സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ? ആശുപത്രി സൗകര്യം ടെക്നിക്കൽ ഡോക്ടർമാരുണ്ട്, എസ് എൻ ഡോക്ടർ ഉണ്ട്, എസ് എൻ ഡോക്ടർ മുങ്ങാപ്പാറയുണ്ട്, എസ് എൻ ഡോക്ടർ എസ് എൻ ഗംഗാധരൻ അങ്ങനെ മുങ്ങാപ്പാറയുണ്ട്. പിന്നെ നമ്മുടെ മൂന്നാം ബ്ലോക്കില് നമ്മുടെ പള്ളിവകരു ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഡോക്ടർ ടോമിയക്കാട് പ്രവർത്തിച്ചിരുന്ന കാലമുണ്ടോ. അപ്പൊ ആ വല്യച്ഛൻ, നമ്മുടെ നിർമ്മടത്തച്ഛൻ്റെ വല്യച്ഛൻ, വല്യച്ഛൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൻ്റെ പേര്. അൽഫോൻസ അല്ല, അൽഫോൻസയുടെ തന്നെ ആദ്യം ആ ഹോസ്പിറ്റലായിരുന്നു അവിടെ. അവിടുന്ന് അല്ലേ അൽഫോൻസ പുരിക്കാശ്ശേരിയിലേക്ക് മാറ്റത്ത്, പുരിക്ക പോകാൻ സ്ഥലം മേടിച്ച് അവിടെ അൽഫോൻസക്കാർ ആ അച്ഛൻ നമ്മുടെ ധൂപനാട് ചരിത്രത്തിൽ പണിത് അവിടെ ആശുപത്രി ഉണ്ടാക്കും. അത് മൂന്നാം ബ്ലോക്കിൻ്റെ ആശുപത്രി ഉണ്ട്. തോപ്രാംകുടി നമ്മുടെ ഇവനുണ്ട് പാപ്പച്ചൻ, പാപ്പച്ചൻ സാറ് തോപ്രാംകുടിയിൽ കള്ളി മുങ്ങാപ്പാറ പക്ഷെ ഉണ്ടാക്കുക. പുരിക്കാശ്ശേരി വടവത്ത് സുമാരൻ സാറ് ഹോമിയോ. അന്നത്തെ ചികിത്സ അങ്ങനെയായിരുന്നു അല്ലേ? ആ അതേ ഉള്ളൂ, വേറെ ഓർമ്മയില്ല. അല്ലെ പിന്നെ ചികിത്സാ കേന്ദ്രം അടിമാലി പോണം, അന്ന് അടിമാലിയാ. പിന്നെ പാറത്തോട്ടിൽ ഒരാത്ര വൈദ്യരെന്നും പറഞ്ഞ വൈദ്യരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാരായണ വൈദ്യര് ഏതോ മാപ്പാനി കമ്പളികണ്ടം ആയുർവേദമാണ് അന്ന് കൂടുതലും മെയിൻ ചികിത്സ ആയുർവേദമാണ്. ഇംഗ്ലീഷ് മരുന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അന്ന് ഈ എസ് എൻ ഡോക്ടർ ശരിക്കും ഉണർത്തിച്ച ആളാണ്. അപ്പോൾ തന്നെ നമ്മുടെ ടോമി ഡോക്ടറൊക്കെ അയാളുടെ ആ ബ്ലോക്കിൽ നമ്മുടെ മൂന്നാം ബ്ലോക്കിൽ കുളം ഇരിക്കുന്നിടത്തായിരുന്നു അന്നത്തെ ആശുപത്രി. ആ ആശുപത്രി എൻ്റെ അങ്ങോട്ട് പുരിക്കാശ്ശേരിയിലേക്ക് മാറിക്കൊണ്ട് അവിടെ കുളയാവും. അതിൻ്റെ പല്ലു വേല നെടുമ്പുറത്തച്ഛൻ്റെ വേലെല്ലാം, നെടുമ്പുറത്തച്ഛനാണ് അതെല്ലാം ഉണ്ടാക്കുന്നത്. അച്ഛൻ്റെ കഴിയിലാണ് ആ സ്ഥലം മുഴുവൻ പിടിച്ചെടുക്കുന്നതും അച്ഛൻ കൈകാര്യം ചെയ്തു. ആ കൂടെ ഇളയാറൊക്കെ ചേട്ടനെ പറമ്പിൽ പോലും ഇവരൊക്കെ ഇവിടെ പുരിക്കാശ്ശേരിക്കകത്ത് നിന്ന് അറിവിട്ട് അവരെ പിടിച്ച് ശരിക്കും പിടിച്ച് തോപ്രാകുടിക്കാരും മഴത്തോപ്പുകാരും ഒക്കെ പിടിച്ചിട്ടും കോളേജ് കിട്ടിയില്ലല്ലോ. ഇപ്പൊ ഒരിക്കാശ്ശേരിക്ക് തന്നെ കൊണ്ടുവരില്ലേ? അതൊക്കെ അവരുടെ കഴിവ് വലിയ കഴിവിന്റെ പേരിലാണ്. അത് അന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാട് വെച്ച് പറയുമ്പോ അന്ന് ജയന്ത് അധികാരം ജയന്ത് രാഷ്ട്രീയത്തിലന്ന് കോൺഗ്രസിന്റെ പ്രധാന കക്ഷിയായിരുന്നെങ്കിൽ ജയന്ത് അധികാരം ആദ്യകാലത്ത്. പിന്നീട് രാഷ്ട്രീയം മാറി മാറി വന്നു. ഏത് ഓരോ സാഹചര്യത്തിൽ കൂടെ വന്നെങ്കിൽ തന്നെ പി ജെ ജോസഫിന്റെ കാലഘട്ടത്തിലാണല്ലോ കോളേജ് വരെ ഇരിക്കുന്നത്. അതെ, പി ജെ ജോസഫിന്റെ വിജയസ്മിനകത്ത് കോളേജ് വരുന്നത്. വിജയസ്മിനോടുന്നല്ലോ വികസനം മുഴുവൻ ഉണ്ടായത് വിജയസ്മിന്റെ കാലത്താണ്. അത് പറയാണ്ടിരിക്കപ്പെട്ടില്ല. പുള്ളി ആഭ്യന്തരമായിരുന്നു, നമ്മുടെ മരാത്തോപ്പ് ഏറ്റെടുത്ത ആ കാലയളവ് മുതലാണ് പുരിക്കാശ്ശേരിക്ക് ഉറച്ചിട്ടുണ്ടത്. അപ്പൊ മണിസാറിന്റെ കാലത്താണല്ലോ അവിടെ കറണ്ട് വരുന്നത്, ഇലക്ട്രിസിറ്റി. ആ പിന്നെ മണിസാറിനെയാ ഇലക്ട്രിസിറ്റി ഉദ്ഘാടനം ചെയ്യുന്ന അങ്ങനെ സെന്റ് മേരി സ്കൂളിൽ വെച്ചത് അങ്ങനെ ഉദ്ഘാടനം ചെയ്തത്, അങ്ങനെയാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടുന്നത്. അങ്ങനെയെന്നെല്ലാം കാര്യങ്ങൾ പുറകോട്ട് പുറകോട്ട് പോകുന്നു. അതൊക്കെ കഴിഞ്ഞ് അന്ന് അതെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ട് മനുഷ്യൻ കഷ്ടപ്പെടെ ഏതെങ്കിലും വെച്ച് ഏതും എല്ലാം പൊതുവെ നശിച്ചോളും. തോപ്രാംകുടി മുതല് ആറ്റുക്കുടി പഞ്ചായത്ത് മൊത്തം ഏറെ വിജയിക്കാതും. അത് 10-40 വർഷം 50 വർഷം മുമ്പുള്ള പുരിക്കാശ്ശേരി ആ ഹൈ റേഞ്ചും ഇന്നത്തെ ഹൈ റേഞ്ചും തമ്മിലുള്ള അന്തരം വെച്ച് നോക്കുമ്പോൾ ചിന്തിക്കാൻ പറയൂ, വളരെയേറെ വ്യത്യാസം തോന്നുന്നു. അതായത് കറുത്തത് വെളുത്തു കൂട്ടിക്കണ്ട, കറുത്തത് വെളുത്തു, അല്ലെങ്കിൽ പകൽ ഇരുട്ട് വെളിച്ചോയി രാത്രി വെളുത്തു പകലായി കൂട്ടിക്കൊണ്ടോ, അതിന് മാത്രം വ്യത്യാസം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നട്ടം തിരികെ ഒരു ഗ്ലാസ് കാപ്പി വെള്ളം കിട്ടാനോ ഒരു കുഴക്ക് ഉപ്പ് കിട്ടാനോ അതല്ലെങ്കിൽ നാഴി അരി കിട്ടാനോ ഒരു മാർഗ്ഗമില്ല. ഞാൻ ഒരുക്കാശ്ശേരി അല്ലെങ്കിൽ തോപ്രാംകുടി ഇന്ന് എന്ത് വേണം ഏത് വേണം എന്തെല്ലാം ആവശ്യം അത് മുഴുവൻ ഇന്നുണ്ട്. മുരിക്കാശ്ശേരിയും എല്ലാം മാത്രം തോപ്രാംകുടി ഉണ്ട്, തോപ്രാംകുടി അതുപോലെ വളർന്നു. ചുരുക്കം ഞാൻ രണ്ട് തൂമ്പ ജൈവം ശരിക്കും മേടിച്ചു, രണ്ട് തൂമ്പ ഐ തുമ്പായി ആ തൂമ്പ മേടിക്കാൻ മുരിക്കാശ്ശേരി ചെപ്പിട്ട് രണ്ട് കടയിൽ മൂന്ന് കടയിലില്ല, ശേവറിന്റെ കടയിൽ, സൈമന്റെ കടയിൽ, നമ്മുടെ പുളിക്കന കടയിൽ, ഈ മൂന്ന് കടയിൽ എല്ലാ കോപ്പാടാന്ന് പറഞ്ഞു. ഞാൻ വലിയ വലിയ ബഹുമാനമാണ്, നമ്മളും വലിയ ബഹുമാനമാണ്. അങ്ങനെ അങ്ങനെ നമ്മുടെ ആ രീതി അതാ. അപ്പൊ അവിടെ കിട്ടിയില്ല ആ അരിച്ച് അതായത് ആരാണ്ട് പറഞ്ഞു അവരുടെ തോപ്രാകുടി ചെയ്താൽ കിട്ടുന്നു. അങ്ങനെ തോപ്രാകുടി ചെന്ന് രണ്ട് തൂമ്പ എടുത്തു. രണ്ട് ഇത്രയല്ലേ ഇത്രയും ഉള്ളത് സാർ നീ കേട്ടില്ലേ എന്നാ ഇത് കാശി കേട്ടാ പോലെ എത്രയാ വന്നതിന് കാശി വെച്ചു 350 രൂപ വലിയ തൂമ്പ കിട്ടൂല്ല 200 രൂപ ഇതിപ്പോ അത് കമ്മി അത് വിളക്കിയേക്കുതാ. അപ്പൊ അങ്ങനെ മേടിച്ചോണ്ട് പോന്നോരാ. അപ്പൊ തോപ്രാകുടി ശരിക്കും ഒരു തരത്തിലൊരു കുറവില്ല, എല്ലാ സൗകര്യമായി, എല്ലാ തരത്തിലും എല്ലാം വേണ്ടേ. തോപ്രാകുടി ബ്രിട്ടീഷ് ബ്രാൻഡിക്കട ഏത് അവിടെ ചാപ്പ് പോലീസ് സ്റ്റേഷൻ കോളേജ് ഹൈസ്കൂള് പഞ്ചായത്ത് അവിടെ വില്ലേ സർക്കാർ ക്ഷീര കോപ്പറേറ്റീവ് ബാങ്ക് സെൻട്രൽ യൂണിയൻ ബാങ്ക് ഏത് സൗത്ത് ഇന്ത്യൻ ബാങ്ക്
ഈ ആദ്യകാല കാലഘട്ടങ്ങളിൽ അവിടെ കുടിയേറാൻ വന്ന സമയത്ത് ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുള്ളൂ? അരിയോ അല്ലാത്തവരാരുള്ളേ? താടിയച്ചൻ പറഞ്ഞ തന്നെ പഠിച്ചോളൂ. താടിയച്ചൻ ആനക്കേശിൽ താടിയച്ചനെ പിടിക്കുക. ഒരു കാലത്ത് അച്ഛൻ സത്യത്തിൽ ചെറിയോ തെറ്റോ അറിയത്തില്ല, റഞ്ജാബിയുടെ താടിയെ പിടിച്ചു കുടിക്കുക. അങ്ങനെ സംഭവം അങ്ങനെ തല്ലു പഠിക്കാത്തവരാരുള്ളേ? അവിടെ ഭൂരിപക്ഷം അന്നത്തെ കാലത്ത് തല്ലു പഠിക്കാത്തവർ കുറവാണ്. അന്ന് ഹൈറേഞ്ചിൽ നിന്ന് ആൾക്കാരെ കുടിയേറി ആൾക്കാരെ ഇറക്കുന്ന ഒരു സംഭവം സമയം ഉണ്ടായിരുന്നോ? കുടിയേറി പറത്ത് ആൾക്കാരെ ഇറക്കി വിടുന്ന ഒരുപാട് കാശ് കൊടുത്ത് ഇറക്കുമ്പോ അവർക്ക് ആവശ്യത്തിന് കള്ളും ജാരായും അവർക്ക് ആവശ്യമുള്ള ആഹാരവും കൊടുത്ത് കാശും കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അവനെ വെറുതെ വിടും, അല്ലാത്തവനെ പിടി. മാവേലിക്കരക്കാരൻ ഒരു പണിക്കാരൻ രണ്ടു കൂടെ നടന്നിട്ട് ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഏറ്റുമടത്തൽ വന്ന ഫോറസ്റ്റർ ഗാർഡ് വേലപ്പൻ എൻ്റെ പണിക്കാരനെ തല്ലി തല്ലി അപ്പം തിരിച്ചു തെറ്റി തിരിച്ചു തല്ലി പ്രശ്നം അങ്ങ് പോയി. ഞാൻ വരുമ്പോൾ ഇങ്ങനെയാണ് പ്രശ്നം. ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് വിളിച്ചറിയിച്ചു, നമ്മുടെ മുതലാക്ക അറിയാൻ ചേട്ടനോ പരിധി തോമസ് ചേട്ടനോ ഞങ്ങളെ കൂടെ വന്ന് ഫോറസ്റ്റ് ചെന്ന് നിന്നെ കത്തിക്കും. അങ്ങനെ 10 ഏക്കർ സ്ഥലവും അന്നത്തെ കാലത്ത് 150 രൂപ പഴയ ഫോറസ്റ്റ് ഗാർഡ് വേലപ്പനെ കൊണ്ട് വിളിച്ചു. വേലപ്പെട്ട് തല്ലി മൂക്ക് വരെ പൊട്ടി, വേലപ്പനെ മൂക്ക് പൊട്ടിക്കുക. അതിന് 150 രൂപ പഴയടിച്ചു, 10 ഏക്കർ സ്ഥലവും കരാറിന് കൊടുത്തു. അവൻ ഇന്നും ഉണ്ട് അവിടെ, 3-4 മക്കളും ഉണ്ട് അവിടെ. ഒരു ഡാനിങ് വണ്ടി ചെയ്യുന്നു ക്ലിയറിൽ അന്നത്തെ കാലം. അങ്ങനെയൊക്കെ ഫോറസ്റ്റ് ഗാർഡ് ശല്യം എന്നെ നടന്നു. അയ്യോ, ഞാൻ തടിയാർത്തോടി മുന്നിയോടി വാളണ്ടേ. നാല് സർക്കാർ വെട്ടിക്കടിച്ചിട്ട് ഈട്ടിത്തടിയാ. ഏതാ ഏതാണ്ടൊരു 10-24 വീതി പലക ഇറക്കാവുന്നത് ഈട്ടിത്തടി. അത് വട്ടം മുറിച്ചോണ്ടിരിക്കുന്ന സമയത്താ ഫോറസ്റ്റ് ആയപ്പോ കയറി വരുത്തി മുന്നിയോടി വാളണ്ടത്. ഇയാൾ വന്നപ്പോൾ ഞാൻ കഷ കിടത്തണം അവിടെ ഇരുന്നു. ചേട്ടത്തി ഒട്ടും മോശമല്ല. വന്നവരും സാറേ ഒരു കാര്യം ശരി, അവരോടൊന്നും പറയണ്ട, സാറൊരു കാര്യം ചെയ്യ്, ആ പുള്ളി വന്നിട്ട് പുള്ളിയുടെ കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം അന്ന് ഇഷ്ടംപോലെ പണിക്കാരുണ്ട്. അപ്പോൾ ഉറുമ്പടെ കുഞ്ഞപ്പോൾ പാഞ്ഞ് പടവത്തേക്ക് വന്നു. ഇവർക്ക് ആ പണിക്കാർ അർപ്പകാരെ പിടിച്ചതുണ്ട്. അമ്മ അല്ല പിടിച്ചത്, അതിൻ്റെ സ്വാധീനമാണല്ലോ. അർപ്പകാരെ പിടിച്ചതുണ്ട്, ഞാൻ ആരാണ് പിടിച്ചത്? അന്നാലും ഞാൻ അമ്മനും കൊണ്ട് ബ്രാൻഡി കൊണ്ട് ചിന്നാറ്റി കൊണ്ട് റിജാഫീസറാണ് ഫോറസ്റ്റ്. അതുകൊണ്ട് ഞാൻ ബ്രാൻഡി മേടിച്ചുകൊണ്ട് കൊടുത്തു അറാവുമ്പോട്ടെ പുഴയും കൊടുത്തു പോന്നായാലും എന്നെ തേക്കാന്ന് പറഞ്ഞു. ഇയാളെ ആക്കിയിട്ടുണ്ടോ ഈട്ടിയല്ലേ ഇറക്കണേ? അവിടുന്ന് ഞാൻ പറഞ്ഞു ഒടറ്റ കുട്ടി കൂടിയല്ലടാ, ഒരു ഉപ്പ് പട്ടക്ക് കൊടുത്തോ. ഞാനവിടെ ഇരുന്നാ പറഞ്ഞാൽ കെട്ടില്ല അവളെ അവിടെ ഇരുത്തി. ഞാൻ പറഞ്ഞോ ഇതിന് ഒമ്പിച്ച ഞാൻ ഏകം തടി നടത്തിട്ടുണ്ട്, താൻ ഒരു പുതിയ ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലേ, അത് ചേട്ടൻ പറഞ്ഞത് തെറ്റല്ലേ, തേക്കല്ല എന്നല്ലേ ചേട്ടനോട് പറഞ്ഞു. ഇത് വീട്ടിൽ തന്നെ ഇത് സർക്കാർ വിട്ടിട്ട് തടിയലിച്ചു, അതിന് തരിക്കനാട്ടത്തില്ല. ഈ സർക്കാരിൻ്റെ മതല്ലേ, എനിക്കും തനിക്കും ഒരുപോലെ അവകാശം അത് അവക്കത്തല്ലേ ഉള്ളൂ. ഞാനിത് സൂക്ഷിക്കുന്നവനും അപ്പം കഴിയാതെ അങ്ങനെ പറഞ്ഞ അവസാനായാലും പരിക്കാത്ത പിടിച്ചു വെച്ചെന്നുള്ള ചുരുക്കം. അവസാനം മടട്ടുകൂട്ടി ലൈറ്റ് തെളിപ്പിച്ച് പറഞ്ഞു വിട്ടു. തന്നെ ഞാൻ ജീവിച്ചിരിപ്പോട്ടെ പിടിക്കുന്നു പുള്ളി പറഞ്ഞു. നിന്റെ കാക്കിയാണ് ഒന്ന് പോത്തല്ലേ ഒന്ന് ഉന്നത്തല്ലേ അല്ല ഞാൻ മരമല്ല ചോദിച്ചേ, ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നു? മുരിക്കാശ്ശേരിയിലാണോ, പതിനാറാംഘട്ടത്തിലാണോ, കമ്പളിഘട്ടത്തിലാണോ, എവിടെയായിരുന്നു ഏർമാടം ഉണ്ടായിരുന്നു? കള്ളിപ്പാറയുടെ സ്ഥലത്ത്, കള്ളിപ്പാറയിലെ ആസ്ഥാനം. 1960 June 12 June 18 അവിടെ സ്ഥലം എടുക്കുന്നത്. കണ്ടത്തൊക്കെ ദേശം 12 ഏക്കർ സ്ഥലം കൈമാറ്റം മേടിക്കുക, 12 ഏക്കർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറെ വെട്ടിയെടുത്തു. അത് കഴിഞ്ഞ് ചക്കാലിക്ക മാത്രമായിട്ട് ഒരു 10 ഏക്കർ കിഴക്ക് വയസ്സ് മേടിച്ചു. അങ്ങനെ 22-23-25 ഏക്കർ സ്ഥലം വെച്ചുകൊണ്ടാണ് പണിയുന്നത്. പറഞ്ഞ മനസ്സിലേ? അപ്പൊ അവിടെ തന്നെ 3 മാടം സൃഷ്ടിച്ചു. താഴെ ഒരു ഭൂത്തലൊരു പാടം, അത് കഴിഞ്ഞ് താഴെ ഉന്നത്തലൊരു പാടം, മുകളിൽ ഉന്നത്തലൊരു പാടം, 2 പാടം. അവിടെ ഒരു നിലപാടം, ആ നിലപാടത്തല്ലേ സാവ് ഉണ്ടാവുന്നത്, ആ നിലപാടത്തല്ലേ ഈ സാവ് ഉണ്ടാവുന്നത്. ഞാൻ മിനിമോളെ അനിമോളെയും കൊണ്ടാണ് ഹൈറേഞ്ചിന് മലയ്ക്ക് കയറുന്നത്. അത് മലയ്ക്ക് അവിടെ കൃഷിക്ക് കയറുന്നതല്ലോ, ദാരിദ്ര്യത്തിൽ കയറുന്നത്. അവിടെ ഏലത്തോട്ടം വെച്ച് ആളാകാൻ വന്നാലേ, അവിടെ ചെന്ന് ഏലക്കൃഷി ഒളിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്രാവശ്യം പറഞ്ഞു. ഇപ്പോ ആ മനപ്രയാസത്തോട് കൂടി രണ്ടു പിള്ളേരെയും എടുത്തോണ്ട് കാട്ടിൽ കയറി പോകും. ഈ ഹൈറേഞ്ചിലെ കഥകളെ വളരെ ഈ പുതിയ തലമുറകൾക്ക് ഇങ്ങനത്തെ ചരിത്രങ്ങളോ കഥകളൊന്നും അറിയത്തില്ല. പുതിയ തലമുറക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അല്ലല്ല, അറിയാവുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ഒരു ഭൂരിപക്ഷം പിള്ളേർക്കും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്കറിയാം എന്റെ ശാപനൊക്കെ കൃത്യമായിട്ടറിയാം. അച്ഛ കെട്ടപ്പെട്ടതിനെ പറ്റി അവർക്ക് നന്നറിയാം. അത് പറഞ്ഞാൽ ചിന്നാർ ഇരുകരം എത്തി കിടക്കുമ്പോ ഇക്കരെ ഒരു ഒരു കുരു വരിയില്ല, ഒരു തിന്നാൻ്റെ കപ്പയില്ല, അക്കരെ ഇക്കരെ കടക്കാൻ യാതൊരു മാർഗവുമില്ല. ചിന്നാർ ഇരുകരം എത്തി ഒഴുകാണ്. ഏത് ഭയന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലെ ആരാ പുഴു
മഴ, ഒരു രക്ഷയില്ല, ഒരു തരത്തിൽ അങ്ങോട്ട് ഏത് ഇരുണ്ടും വെളുത്തും ഇരുണ്ടും വെളുത്തും. അത് കഴിഞ്ഞ ചുരുക്കം ഞാനങ്ങ് പറയട്ടെ, കാപ്പിയില അരിഞ്ഞ് ഞാൻ അന്ന് അയറേ കരിങ്കൂട്ടിന് കൊണ്ടുപോയ കാപ്പി തൈ വെള്ളം കൊണ്ടുവച്ചിട്ടു കാപ്പിയില മുട്ടിയെ വെച്ചരിഞ്ഞ് കേട്ടോ, ആ അത് ചൂടുവെള്ളത്തിട്ട്